ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഓർഫനേജ് പോളിടെക്നിക് കോളേജ്, എടവണ്ണ. കരുളൈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി എം നടത്തിയ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാനുള്ള നാടകം മാത്രമാണെന്നും യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്തിന് മുന്നിലേക്കല്ല, മറിച്ച് സർക്കാരിനെതിരെയാണ് ഇവർ പ്രതിഷേധിക്കേണ്ടതെന്നും മെമ്പർമാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകൾക്ക് സാധാരണ ഘട്ടങ്ങളായി അനുവദിക്കുന്ന ഫണ്ട് ഈ സാമ്പത്തിക വർഷം വളരെ വൈകിയാണ് ലഭിച്ചത്. ആദ്യഘട്ടം 2023 ഏപ്രിൽ 19 നൽകിയെങ്കിലും 5 ലക്ഷത്തിൽ താഴെയുള്ള ബില്ലുകൾ മാത്രമാണ് ട്രഷറിയിൽ നിന്നും മാറാൻ പറ്റുക എന്ന നിയന്ത്രണവും സർക്കാർ കൊണ്ടുവന്നു. രണ്ടാംഘട്ട 2023 ജൂലൈ 29 നൽകിയപ്പോൾ 1 ലക്ഷത്തിൽ താഴെയുള്ള ബില്ല് മാത്രമേ മാറാൻ പറ്റൂ എന്നുള്ള നിയന്ത്രണവും കൂടെ വന്നു. മൂന്നാം ഘട്ടവും ഫണ്ട് അനുവദിച്ചത് സമാന രീതിയിലാണ്. ട്രഷറിക്ക് മേൽ സർക്കാർ കൊണ്ടുവന്ന നിയന്ത്രണം പല ഘട്ടങ്ങളിലും ഫണ്ടുകൾ വിനിയോഗിക്കാൻ വിലങ്ങുതടിയായി. ട്രഷറിക്ക് മേൽ സർക്കാർ കൊണ്ടുവന്ന നിയന്ത്രണവും ജനദ്രോഹ നയവും ഇല്ലെങ്കിൽ കരുളൈ ഗ്രാമപഞ്ചായത്തിന് 93% പദ്ധതി വിഹിതം ചെലവഴിക്കാൻ കഴിയുമായിരുന്നുവെന്ന് യു ഡി എഫ് ഭരണപക്ഷാംഗങ്ങൾ പറഞ്ഞു. കരുളൈ ഗ്രാമപഞ്ചായത്തിലേക്ക് സി പി ഐ എം ഇന്ന് ഫണ്ട് ലാപ്സാക്കി എന്നുള്ള കാരണത്താൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ഇതിനെക്കുറിച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു മാർച്ചാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒന്നാം ഗഡു അനുവദിച്ചു. രണ്ടാം ഗഡു അനുവദിക്കുന്ന സമയത്ത് തന്നെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളെല്ലാം തന്നെ മാറുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട് ട്രഷറി ഉത്തരവ് വന്നു. പിന്നീട് നമ്മൾ 6 ഗഡുകൾ തന്നെ ചെലവഴിച്ചത് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും കൊടുത്ത ശേഷം 3ാം ഗഡു നമ്മളെല്ലാവരും ഓർക്കണം. നിയമസഭയിൽ വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞതുപോലെ, അലഭ്യ ലഭ്യ ശ്രീ എന്ന് പറഞ്ഞതുപോലെ, ജാതകം വായിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, അനുഭവിക്കാൻ യോഗ്യമില്ല. നമ്മൾ വാർഷിക പദ്ധതി ഉണ്ടാക്കി, നിർവഹണം കഴിഞ്ഞ് 22ാം തീയതി നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നു, പൈസ വരുന്നു. 22ാം തീയതി ബില്ലെടുക്കുന്നു. 1,30,000 രൂപയുടെ ബില്ല് ട്രഷറിയിൽ കൊടുക്കുന്നു. ട്രഷറിയിൽ നിന്ന് 25, 26, 27, 28, 29, 30, 31 ഇത്രയും ദിവസം പ്രസിഡന്റും ഞാനുമടക്കം നിരന്തരം പോയി പാസ്സാക്കാൻ അഭ്യർത്ഥിച്ചിട്ടും അവർക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവ് ബില്ലുകൾ പാസ്സാക്കണ്ട എന്നാണ്. ആ ബില്ലുകൾ മടക്കി എന്നുള്ളത് വസ്തുതയാണ്. എല്ലാ പഞ്ചായത്തിനും, അങ്ങാടിപ്പുറം പഞ്ചായത്തുകാർ ആ ബില്ല് മടക്കിക്കൊണ്ടുവന്നത് ശവപ്പെട്ടിയിലേറ്റിയതാണെന്ന വിവരം നമുക്കറിയാം. അങ്ങനെ ആ ബില്ലുകളെല്ലാം ഇപ്പോൾ അത് എക്സ്പെൻഡിച്ചർ ആയെങ്കിലും അത്തരം സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകൾ കാരണമാണ്. നമുക്ക് അല്ലെങ്കിൽ കരുളായി ഗ്രാമപഞ്ചായത്തിലെ എക്സ്പെൻഡിച്ചർ, പ്ലാൻ എക്സ്പെൻഡിച്ചർ 93% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതിന് ഇവിടെ മാർച്ച് നടത്തിയ വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അവരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ മാർച്ച് മാസത്തിൽ പിടിപ്പുകേട്, സാമ്പത്തികം ഇല്ലാത്ത കാരണത്താലാണിത് സംഭവിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ വികസന കുടിവെള്ള പ്രവർത്തികളും അതേപോലെ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങളും ഒക്കെയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് 497 പേർക്കും എഗ്രിമെൻ്റ് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പോകുന്നു. കാർഷിക മേഖലയിൽ, സമസ്ത മേഖലയിലും കൃത്യമായി വാർഷിക പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ പഞ്ചായത്ത് ഓഫീസിലേക്കല്ല മാർച്ച് നടത്തേണ്ടിയിരുന്നത്, മറിച്ച് സെക്രട്ടേറിയറ്റിലേക്ക്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്കാണ് ഇവർ മാർച്ച് നടത്തേണ്ടത്. അതേസമയം ഈ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം 2018 ലൈഫ് ലിസ്റ്റിലെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും ഭൂമിയും വീടും നൽകി. അതിനുശേഷം 2020 ലൈഫ് ഗുണഭോക്താക്കളായ 524 പേരിൽ ആദ്യത്തെ തവണ 254 പേർക്കും. എന്നാൽ ഇവരാരോപിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ലിസ്റ്റിൽ അവശേഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് നൽകാനും കരുളായി പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിക്കായതായും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.